പ്രിയപ്പെട്ട കുട്ടികളെ ഒമ്പതാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജഡ്പഡ് അവർ നെഡ്കട്ടിൻ്റെ പാഠ അവതരണമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ പാഠത്തിലേക്ക് കടക്കാം ഫസ്റ്റ് പാരഗ്രാഫ് ദാ ജഡ് ഏക്ക് ദാ നട്കഡ് ഒരു ജഡ്പട്ട് ഉണ്ടായിരുന്നു ഒരു നട്കട്ട് ഉണ്ടായിരുന്നു ജഡ്പഡ് ബഡാദ ജഡ്പട്ട് വലിയ ആളായിരുന്നു ബടാദ പറഞ്ഞാൽ വലുതായിരുന്നു നട്കട്ട് ചോട്ട നട്കട്ട് ചെറുതായിരുന്നു വൽ ദോസാൽ ബടാദ വലിയവൻ രണ്ടു വർഷത്തിന് മൂത്തതാണ് ചോട്ട കേവൽ ദോസാൽ ചോട്ട ചെറുത് രണ്ടു വയസ്സിന് ഇളയതായിരുന്നു ദോനോം സ്കൂൾ മേം പഠിത്തേത് രണ്ടു പേര് സ്കൂളിലാണ് പഠിക്കുന്നത് ജഡ്പട്ട് പാഞ്ചീമേം ജഡ്പഡ് പഠിക്കുന്നത് പാഞ്ചീമേം അഞ്ചാം ക്ലാസ്സിലെ നഡ്കഡ് തീസരീമേ മൂന്നാം ക്ലാസ്സിലേയും घर घर से दोनों बाई साथ 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 स्कूल जाते और ही वापस आते ും രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നതും ഒരുമിച്ചാണ് വാപ്പസ് ഖറാത്തേ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും അടുത്ത പാരഗ്രാഫ് വേക്ക് ഗാവുമേ രഹിത്തേതെ രണ്ടുപേരും ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് സ്കൂൾ ഉൻ കെ ഗാവു മേ സ്കൂൾ അവരുടെ ഗ്രാമത്തിലില്ല ദൂർ ദൂസരെ ഗവമേന്താ ദൂരെയുള്ള അടുത്ത ഗ്രാമത്തിലാണുള്ളത് വഹാം തക്ക് പൈതൽ ജാനാ പടുത്താതെ അതുകൊണ്ട് അവർക്ക് അവിടേക്ക് പൈതൽ ജാനാ പടുത്താതാ ആ നടന്നു പോകേണ്ടി വരുന്നു അവർ പൈതൽ ഹി വാപ്പസ് ആനപ്പെടുത്താത അതേപോലെ തിരിച്ചും നടന്നിട്ട് വേണം തിരികെ വീട്ടിലെത്താനും ജാത്തേ സമയം രാസേമീസേ മിൽത്തിയത് അങ്ങനെ പോകുന്ന സമയത്ത് രാസ്തയെ വഴിയിൽ ഒരുപാട് ചീസേ മിൽത്തിയത് ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നു എന്തൊക്കെയാണ് നമുക്ക് കോമഡിട്ടതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓരോന്ന് പറയാം പോക്കർ പോക്കർ എന്ന് പറഞ്ഞാൽ കുളം താലാബ് ബർഗദ് ബർഗദ് എന്ന് പറഞ്ഞാൽ വടവൃക്ഷ ട്രീ ആൽമരം എന്നൊക്കെ പറയും ഗേത്ത് ഗേത്ത് എന്ന് പറഞ്ഞാൽ പാടം നെക്സ്റ്റ് ബാഗ് ബാഗ് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം നാല നദി നദി എന്ന് പറഞ്ഞ നദി തന്നെ ഇതൊക്കെയാണ് അവര് തിരി സ്കൂളിൽ പോകുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വാപ്പസ് ആനെ പർബി രാസേമ ഉനെ കൈ ചീസേ മേൽത്തിയത് തിരികെ വരുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ കാണുന്നു എന്തൊക്കെയാണ് ആ ഈസയും കാര്യങ്ങൾ തന്നെ നദി ബാഗ് തിരിച്ചു വരുമ്പോൾ ആദ്യം കണ്ടത് നദി പിന്നെ പോക്കർ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിത് മനസ്സിലാക്കി വെക്കണം പരീക്ഷയ്ക്ക് വരൂ കേട്ടോ എന്തൊക്കെയാണ് അവർ പോകുമ്പോൾ കാണുന്നത് എന്നൊക്കെ അടുത്ത പാരാഗ്രാഫ് നമ്മുടെ ജഡ്പട്ട് തേസ് തേസ് ചലത്താത ആ വേഗം വേഗം നടക്കുന്നു നട്ക്കട്ട് ധീരെ ധീരെ നട്ക്കെട്ട് എങ്ങനെ നടക്കുക ആ പതുക്കെ പതുക്കെ ജഡ്പട്ട് ഭർഗത് തക്ക് പഹുഞ്ചാത്ത ജഡ്പട്ട് ഭർഗത് തക്ക് എന്തായിരുന്നു ആൽമരം ആൽമരത്തിൻ്റെ അവിടെ എത്തിച്ചേരുമ്പോൾ തബു തക്ക് നട്ക്കട്ട് പോക്കർ തക്ക് ഈ പഹുഞ്ചു പോത്ത അപ്പം നമ്മുടെ നട്ക്കെട്ട് കുളം വരെ എത്തിയിട്ടുണ്ടായിരിക്കുള്ളൂ പോക്കർ കുളം ജഡ്പട്ട് ബാഗ് തക്ക് പഹുഞ്ചാത്ത നമ്മുടെ ജഡ്പട്ട് പൂന്തോട്ടം വരെ എത്തിക്കഴിഞ്ഞാൽ തപുത്തക്ക് നെറ്റ് ഗേറ്റ് തക്ക് ഹി പഹുഞ്ചു അപ്പൊ നമ്മുടെ നെട്ക്കെട്ട് വയൽ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ ജഡ്പട്ട് നദി തക്ക് പഹൂഞ്ചിചാത്ത നദിയുടെ അവിടെ എത്തുമ്പോഴോ തപുത്തക്ക് നട്കട്ട് നാലേ തക്ക് ഹി പഹൂ ഹോത്ത നമ്മുടെ നെട്ക്കെട്ട് അപ്പൊ അരുവി വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ നാലേ അരുവി മാം കി ഹിതായ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ നിർദ്ദേശം ജഡ്പട്ടിനോട് അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ട് ചെറിയ അനിയനെ നോക്കണം ധ്യാൻ രക്ന ശ്രദ്ധിക്കണം ടേക്ക് ഓഫ് നെഡ്കട്കു അപ്പനെ സാത്തിഹീരക്കനായെ നെഡ്കട്ടിനെ കൂടെ തന്നെ കൂട്ടണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്ലിയെ ജഡ്പട്കോ ആകെ നിക്കൽ ജാനേപ്പർ പീച്ചെ മുട്ക്കർ ദേടുത്ത ഇസ്ലിയെ അതുകൊണ്ട് ജഡ്പട്ടിന് ആകെ നിക്കൽ ജാന ആകെ നിക്കൽ ജാന ആ മുന്നോട്ട് പോകുമ്പോൾ പീച്ചെ മുട്ക്കർ ദേടുത്ത പീച്ചെ മുട്ക്കർ പിറകിലോട്ട് തിരിഞ്ഞ് നോക്കേണ്ടി വരുന്നു അനിയനുണ്ടോ എന്ന് നോക്കേണ്ടി വരുന്നു നെട്ട് ജൽദി ചലനയ്ക്കലിയെ കഹിനെ വിളിച്ചുപൂവി അവനെ ടു കോൾ വിളിച്ച് ജൽദി ചലനക്കെലി വേഗം നടക്കാൻ വേണ്ടി പറയേണ്ടി വരുന്നു ബാർ ബാർ രുക്കർ നെറ്റ്സാർ കർണപ്പെടുത്ത ബാർ ബാർ രുക്കർ വീണ്ടും വീണ്ടും നിന്ന് നിന്ന് നെറ്റ് ഇന്തസാർ കറിനപ്പെടുത്ത കാത്തിരിക്കേണ്ടി വരുന്നു ഇന്തസാർ കറിന प्रतीक्षा करना കബി സ്കൂൾ ജാനേക്കെല്ലേ ദേരി ഹോത്തി ചിലപ്പോൾ സ്കൂളിൽ പോകാൻ നേരം വൈകുമ്പോൾ നെട്ക്കട്ട് ഹാത്ത് പക്കെടുക്കാർ അപ്പനെ സൗഡാനാബി പടുത്താം നെഡ്കട്ടിൻ്റെ ഹാത്ത് പക്കെടുക്കർ കൈ പിടിച്ച് അപ്പനെ സ തൻ്റെ കൂടെ ദൗഡാന ഓടിപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്നു ജഡ്പട്ട് പരേശാൻ ഹോജാത്ത അങ്ങനെ നമ്മുടെ ജഡ്പട്ട് വിഷമിക്കുന്നു അവർ ഗർലൗട്ട് കർ മാംസെ ശിഖായത്ത് കർത്ത എന്നിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയോട് ശിഖായത്ത് കർത്ത അമ്മയോട് പരാതി പറയുന്നു കംപ്ലൈൻറ് പറയുന്നു എന്താ അമ്മോട് പറഞ്ഞത് മാം ചോട്ട ബഹുത്ത് പരേശാൻ കറുത്താഹേ അമ്മേ അനിയൻ എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നു ചോട്ട ഹേന അപ്പൊ അമ്മ എന്തു പറഞ്ഞു ചോട്ട ഹേന ചെറിയവനല്ലേ അവൻ കുഞ്ഞല്ലേ മാം മുസ്കുരാ മുസ്കുരാത്തി അമ്മ ചിരിച്ചു മുസ്കുരാസ്മയിൽ അവർ ബടേക്കോത്തു ചോട്ടക്കാ ധ്യാൻ രക്ഹിപ്പെടുത്താഹേ മൂത്തവരാണ് ചെറിയവരെ നോക്കേണ്ടതെന്നും പറഞ്ഞു ജഡ്ഭട്ട് ജുഞ്ചിലാത്ത ജഡ്ബട്ടിനെ ദേഷ്യം വന്നു ദേഷ്യവും സങ്കടവും കൊണ്ടുപോകാൻ പറഞ്ഞു പക്ഷെ അവനൊന്നും പറഞ്ഞില്ല അവന് ദേഷ്യം സങ്കടമൊക്കെ വന്നു ബടാദ ഞാൻ വലുതല്ലേ ചോട്ടയൊക്കെ അധ്യാൻ തോ ഉസ രഗ്നാഹീത അതുകൊണ്ട് ചെറിയെന്നെ നോക്കേണ്ടത് എൻ്റെ ജോലിയാണ് ലേക്കിൻ ഉസാക്കി നെട്ക്കെട്ട് കുച് സാധാ ഹി നട്ട് ഹേ പക്ഷെ അവന് തോന്നി നമ്മുടെ നെട്ട്കെട്ട് കുച് സ്യാദ ഒരുപാട് കുറച്ച് കൂടുതൽ നട്ക്കെട്ടാണെന്ന് നെട്ട്കെട്ട് എന്താ നോട്ടി കുറുമ്പനാണ് എന്തൊക്കെയാ നട്ക്കെട്ട് ചെയ്യാന്നാണ് ഇനി പറയുന്നത് ച രാസ്ഥ ചൽത്തെ രുക്കർ പോക്കർക്ക് പാനിക്ക് അന്തർക്ക് മച്ചെലിയാംർ പാനിക്ക് ഊപ്പർക്ക് ബത്തക്ക് ഡേക്കിനെ ലഗ്ദേ ഇത് നട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്താ രാസത്തെ രുക്കുക്കർ വഴിയിൽ നടക്കുമ്പോൾ അവൻ നിർത്തിയിട്ട് നടക്കുന്നത് നിർത്തിയിട്ട് പോക്കർക്കെ പാനിക്ക് അന്തർ കുളത്തിലെ വെള്ളത്തിൻ്റെ ഉള്ളിലെ മച്ചെലിയാം മീനുകളെയും അവർ പാനിക്ക് ഊപ്പർ വള്ളത്തിൻ്റെ മുകളിലൂടെയുള്ള ബത്തക്കെയും താറാവിനെയും ദേക്കിനെ ലഗുത്താഹെ നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ അടുത്തത് ഭർഗത്തിക്ക് ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേ പക്കെടുക്കർ ജൂൾനേ ലത്താഹെ ഭർഗതിക്ക് ഊപ്പർ ആൽമരത്തിൻ്റെ മുകളിൽ നിന്നും നീച്ചെ ആത്തി താഴോട്ട് വരുന്ന ജഡേ വേര് പക്കെടുക്കേർ പിടിച്ച് ജൂൾനേലത്താഹെ ഊഞ്ഞാലാടുന്നു അടുത്തത് ഗേത്തുമേ ഗുസ്കർ വയലിൽ കടന്ന് ഖാനേക്ക് കോയി ചീസ് ഗോജിനെ ലഗ്താഹേ ആ വയലിൽ എന്തെങ്കിലും തിന്നാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു ഗോജിന അന്വേഷിക്കുക ഭാഗസെ ഗുസറിനേപ്പർ ആമിയ അമരൂത് തോടിനെ ലഗ്താഹേ അതേപോലെ പൂന്തോട്ടത്തിൽ കയറി പൂന്തോട്ടത്തിൽ കയറിയിട്ട് മാങ്ങയും പാരക്കയും ഒക്കെ പൊട്ടിക്കുന്നു ആം മാങ്ങ അമരൂത് പാരക്ക नाले को उधर उधर से इदर इदर से इधर इधर और पार करने का गेल गेलने ഗേൽ ഗേ അതേപോലെ അരുവിയിൽ പോയിട്ട് ആ വെള്ളം ഒഴുകി വരുന്നതിന്റെ ഇതർ സെ ഉദർ ഇവിടെ നിന്ന് അവിടേക്കും ഉദർ സെ ഇതർ അവിടെ നിന്ന് ഇവിടേക്കും ചലാങ്ക് ലഗാക്കാർ അവൻ ചാടുന്നു ജമ്പ് ചെയ്യുന്നു എന്നിട്ട് പാർക്ക് അറിഞ്ഞേക്കാ ഗേൽ ഗേൽത്തേ ഹെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നു करना മുറിഞ്ഞു കടക്കുക അടുത്തത് നദിക്ക് പുൽക്ക ജൽദിസെ പാർ കർണ നദിയിലെ നദിയിലെ പുൽ പാലത്തിൽ പെട്ടെന്ന് പാലം ക്രോസ് ക്രോസ് ചെയ്യുന്നതിന് ബജായി പകരം ഉസ്കി മുണ്ടേർസെ ടിക്കർ നീച്ചെ ബഹുത്തി നദിക്കോ നിഹാറിനെ ലഗ്തഹേ ആ പാലത്തിന്റെ കൈവരി മുണ്ടേർ എന്ന് പറഞ്ഞ കൈവരി റെയിലിങ് അത് പിടിച്ചിട്ട് താ നീച്ചെ ബഹുത്തി താഴെ ഒഴുകുന്ന നദിക്കോ നിഹാറിനെ ലഗ്താഹേ നോക്കിയിരിക്കുന്നു അങ്ങനെ കർദി അങ്ങനെ ഒരു ദിവസം നട്കട്ട് അധികമായി അവന്റെ കുറുമ്പ് കുറച്ച് അതിരി വിട്ടു ഹദ് ഹി കർദി പറഞ്ഞാൽ അതിരി വിട്ടു ദോനോമ്പായി സ്കൂൾസ് ലോട്ട് രഹിതെ രണ്ടുപേരും സ്കൂൾ വിട്ടു വരികയായിരുന്നു കാ പുൽ ആയ പാദ്യം നദിയുടെ പാലമെത്തി तो नटकट पुल पर ോ നെട്ട് പുൽപ്പർ ചാടിനേക്ക് നീച്ചെ ഉദർഗയാ നമ്മുടെ നട്ക്കെട്ട് അതിന്റെ മുകളിൽ കയറാതെ നീച്ചെ ഉദർഗയാ പാലത്തിന്റെ അടിയിലേക്ക് ഇറങ്ങി കിണറെ നദിയുടെ തീരത്തിലേക്ക് അവനെത്തി എന്നിട്ട് എന്തു ചെയ്തു ബസ്തയിലെ മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ച ദോ കടലാസ് കൊണ്ടുള്ള രണ്ട് വഞ്ചികൾ എടുത്ത് ഏക് ഏക് കർക്കെ ഓരോന്നോരോന്നായി ബഹുത്തെ പാനീയമേച്ചോടുതി ഒഴുകുന്ന വെള്ളത്തിലേക്ക് അവൻ ഇട്ട് കൊടുത്തു നാവേം ബഹുച്ചല്ലി അങ്ങനെ ആ വഞ്ചികൾ ഒഴുകിപ്പോയി തോ നട്ട് ഖുഷ്ക്കർ താലി ബജാന അപ്പോൾ നട്ക്കട്ട് സന്തോഷം കൊണ്ട് കൈയടിക്കാൻ തുടങ്ങി താലി ബജാനാ കൈയടിക്കുക അടുത്ത പാരഗ്രാഫ് ഉദർ പുൽപർ പഹൂച്ചുക്കെ ജട്ടിനെ പീച്ചർതേക്ക അങ്ങനെ മുകളിൽ നിന്ന് ഉദർ പുൽപർ പുൽ എന്ന് പറഞ്ഞ പാലം പാലത്തിന്റെ മുകളിലെത്തിയ ജഡ്പട്ടിനെ പീച്ചെ മുടുക്കർതേക്ക ആ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി തോ നട്ക്കെട്ടിനെ ഹീന്തിക്ക പക്ഷെ അവിടെ നെട്ടിനെ കണ്ടില്ല ജഡ്പട്ട് ഖബരാഗയാ ജഡ്പട്ട് പേടിച്ചു നട്കട്ട് കഹാഗയാ നമ്മുടെ നട്ക്കെട്ട് എവിടെ പോയി താലി ബജാനയ്ക്ക് ആവാസ് സുനകർ നീച്ചേ തേക്ക അപ്പോഴാണ് കൈയടിക്കുന്ന ആവാസ് സൗണ്ട് സുനക്കർ കേട്ട് നീച്ചെ തേക്ക താഴോട്ട് നോക്കി തോ നട്ട് നീച്ചെ നദി കിനാരെ ഘടാധിക്കാധിക്ക അപ്പോഴാണ് നട്കട്ട് താഴെ നദിയുടെ തീരത്ത് നിൽക്കുന്നത് കണ്ടു ജഡ്പട്ട് കോസ്പടാ ഗുസ്സായ ജഡ്പട്ടിനെ അവനോട്ട് ഭയങ്കര ദേഷ്യം തോന്നി സോസേ ചില്ലാക്കർ പോല ഒറൊക്കെ വിളിച്ചു പറഞ്ഞു അരേ ചോട്ടേ തും വഹാം നീച്ചേ ക്യാർ ഹോ അനിയ നീ എന്താണ് അവിടെ ചെയ്യുന്നത് താഴെ നീ എന്താ ചെയ്യുന്നത് എന്ന് ഉറൊക്കെ ചോദിച്ചു നെടക്കെട്ടിനെ ചൗക്കുകറൂപ്പറതേക്ക അപ്പൊ നെടകെട്ട് ഞെട്ടിയിട്ട് മുകളിലേക്ക് നോക്കി നോക്കിയും നദി ബസ്ത കിനാരേക്കു ചേട്ടനെ ചേട്ടൻ പെട്ടെന്ന് വിളിച്ചപ്പോൾ പേടിച്ചിട്ട് വേഗം തന്നെ തന്റെ ബേഗെടുക്കാൻ വേണ്ടി ജുക്ക ജുക്ക പറഞ്ഞ കുനിഞ്ഞു അജാനിസല പെട്ടെന്ന് അവന്റെ കാല് വഴുക്കി അവർ വഹുപാനീയ ഗിർപ്പട അവൻ വെള്ളത്തിലേക്ക് വീണു ഹാനിക്ക ബഹാവ് തേസ് ദ വെള്ളത്തിന് നല്ല ഒഴുക്കായിരുന്നു അവർ നെട്കെക്കു തൈർന രഹിയാത്ത നെട്ക്കെട്ടിനാണെങ്കിൽ ആ നീന്താനും അറിയാ അറിയുന്നില്ല തൈറിന നീന്തുക അവൻ നീന്താൻ അറിയില്ലായിരുന്നു ചോട്ട ചോട്ടീത്തു അവൻ ചെറിയ കുട്ടിയല്ലേ ബഹു ബഹുകയ അവൻ ഒഴുകിപ്പോയി ഡൂപ് ഉദാർത്തിയെ ദൂർജാനലക അങ്ങനെ മുങ്ങി ദൂരേക്ക് പോകാൻ തുടങ്ങി അടുത്ത പേജിലെട്ട് തൈർ ജഡ്പട്ടിനെന്താറിയാംന ബസ്തീഡ് അറിയാം പുൽക്കി മുണ്ടേർ ഔർ അറിയാം അപ്പൊ അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ അപ്പന ബസ്ത തന്റെ ബേഗ് പീഡ്സെ ഉദാർക്കർ അവന്റെ പുറത്തുനിന്ന് ഊരി പുൽക്കി മുണ്ടേർ മുണ്ടേർപ്പറക്ക പാലത്തിന്റെ കൈവരിയിൽ വെച്ചു അവർ നദിയുമേ കൂതുപട എന്നിട്ട് നദിയിലേക്ക് എടുത്തു ചാടി ൂർ ധർണി അങ്ങനെ എന്നിട്ട് തീരത്തേക്ക് കൊണ്ടുവന്നു ജഡ്പട്കോ ഇത്തന ഗുസ്സാ രഹാദ ജിന് ദേഷ്യം വന്നു കി നെക്കോ ചാപ്പട്ടിലായി അതുകൊണ്ട് അവൻ ജഡ്പട്ടിനെ രണ്ടടി വെച്ചു കൊടുത്തു ചാപ്പട്ടെ പറഞ്ഞ അടിച്ചു പറ നെക്കട്ട് ഇത്തന ഡ പക്ഷെ നട്ക്കെട്ട് ഭയങ്കര പേടിച്ചു അവർ ഖബരായ ഹുവാ ഭയങ്കരമായിട്ട് അവൻ പേടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഉസേ ചോട്ടേ ഭായിപ്പർ പ്യാറാകയ ജഡ്പട്ടിന് നട്ക്കട്ടിനോട് പ്യാറാകയ സ്നേഹം തോന്നി

പാലത്തിന്റെ മുകളിൽ എത്തിയപ്പോൾ നട്ട്ഘട്ട് അജാനകടുക്കറോന ഗലാഫ് ആടുക്കറോന പറഞ്ഞ നന്നായിട്ട് ഓടിയിട്ട് കരയുക തൊണ്ട പൊട്ടി കരയുക ജഡ്ബട്ടിനെ കഹാ അപ്പൊ ജഡ്പട്ട് ചു പറഞ്ഞു അബു തോത്തും ബഹുജാനസേ ബജ്ഗയേഹോ നീ നീ എന്താണ് ഇപ്പൊ കരയുന്നത് നീ ഇപ്പോ ഒഴുകി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചില്ലേ ഫുർ ക്യോം രോ രഹേഹോ പിന്നീ എന്തിനാ നീ കറയുന്നത് നെട്ട്കെട്ടിനെ രോത്തേ രോത്തേ കഹാ അപ്പൊ നെട്ട്കെട്ട് കരഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞു തും ഗർജ അക്കാര് ശിക്കായത്ത് കരോങ്കെ നീ വീട്ടിൽ പോയിട്ട് അമ്മയോട് എന്റെ കുറ്റം പറയില്ലേ എന്റെ പരാതി പറയില്ലേ അപ്പൊട്ട് പറഞ്ഞു അകാർ ഞാൻ കരു തോ തോ ജോ കഹോ ആ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ പറയൂ നീ എന്താ വേണ്ട അപ്പൊ നെറ്റ് ഓന ബന്ധു ഹോ ഗെ അപ്പൊ നെട്ട്കെട്ട് കരച്ചിരി നിർത്തി മുജെ കാഗസ് കീനാവു ബനാനാ നിയാത്ത എനിക്ക് ീനാവും എനിക്ക് കടലാസ് വഞ്ചി ഉണ്ടാക്കാൻ അറിയില്ല തും സിക്കാതെങ്കെ എനിക്ക് നീ പഠിപ്പിച്ചു തരുമോ ഹാ ഉസ്മേ ആ അതിലിപ്പോ എന്താണ് നട്കട്ട് ഗുഷ് ഹോക്കർ പോല നട്ക്കട്ട് സന്തോഷത്തോടെ പറഞ്ഞു പർ മുജ് തയർനാ നഹിയാത്ത പക്ഷെ എനിക്ക് നീന്താൻ അടിയില്ല അറിയില്ല

അങ്ങനെ നെട്ടിന്റെ ബേഗം കൊണ്ടുപോയി തൻ്റെ മുണ്ടേറിൽ വെച്ചിട്ടുള്ള ആ കൈവരിയിൽ വെച്ച തന്റെ ബേഗം എടുത്തു തോ തോഏദം ചിന്തിതു ഹൊക്കർ പോല എന്നിട്ട് ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു അരേ ചോട്ടേ ഹം തോനോക്കെ കപ്പടെ ഭീകയെ അനിയ നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രം നനഞ്ഞിരിക്കുന്നു ഹേം ഭീഗെ ദേക്ക് മാം പൂച്ചേം കീത്തോ ക്യാക്കാ ഹെങ്കേ നമ്മടെ നനഞ്ഞ വസ്ത്രം കണ്ടിട്ട് അമ്പ നമ്മളോട് ചോദിച്ച നമ്മളെന്ത് പറയും ഹാ പടേ അബ് ഇനി നെക്കട്ടിനെ ഏക്കുപ്പാൽ സോച്ച അവർ പോല നെകെട്ട് അപ്പോൾ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ആവോ ദവട ലാത്തേ ഹേ നമുക്ക് ഓടാം കപ്പടെ അപ്പനെ ആ സൂക്കി ചായെങ്കി അപ്പൊ നമ്മുടെ വസ്ത്രങ്ങൾ ഉണ്ടെങ്കും ഹാ ഏട്ടി ഹേ അത് ശരിയാ ജഡ്പട്ടിനെ അപ്പന ബസ്താ വീട്ടുപറട്ടാ ഹാ ജഡ്പട്ട് വേഗം വേഗം പുറത്തിട്ടിട്ട് പറഞ്ഞു നെഡ്കട്ട് നെ ബി അപ്പനാ ബസ്താ പീട്ട് പെർട്ട് ആങ്കിലിയാ അങ്ങനെ നെഡ്കട്ടും തൻ്റെ ബേഗ് പുറത്തിട്ടു അവർ ജഡ്പട്ടിക്ക് ബരാബർ ഘടകർക്ക് അന്താസിനെയും പോലാം രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ട് ഓടാൻ വേണ്ടിട്ട് പറഞ്ഞു ഏ ദോ രണ്ടുപേരും ഓടി ആകെ ഒരാൾ മുന്നിൽ ഒരാൾ പിറകെ അല്ല ഏക്ക് ദൂസരക്ക ഹാത്ത് പക്കടേ സാത് സാ രണ്ടുപേരും കൈ പിടിച്ചിട്ട് ഒരുമിച്ച് ഓടി സർദിയാം അങ്ങനെ സർദി എന്ന് പറഞ്ഞ തണുപ്പ് അങ്ങനെ തണുപ്പൊക്കെ ഏർ തണുപ്പില്ലായിരുന്നു മൗസം ദ അവിടെ കാലാവസ്ഥ എല്ലാം ക്ലിയറായി ചട്ട്കിയിലി ധൂപ്പ് നിക്കലി ഹു കാറ്റ് വീശാൻ തുടങ്ങി ദോനമ്പായി മസേ മേന്ത അവിടുത്തെ ചലക രണ്ടുപേര് രസകരമായിട്ട് ഓടിയെത്തി നാലാ പാർക്ക് അങ്ങനെ അവർ അരുവി അരുവി കടന്നു ബാഗ് പാർക്ക് അവര് പൂന്തോട്ടം കടന്നു ഗേത്ത് പാർക്കിയ അവര് വയലും കടന്നു ബർഗദ് കോബി പീച്ച് ചോട് ബർഗദും കടന്നു ലേക്കിൻ പോക്കർ തക്ക് പഹുഞ്ചിത്തെ പഹുഞ്ചിത്തെ ധോനും തക്കുകൈ അവർ രുക്കുകയേ പിന്നെ കുളം എത്തിയപ്പോ പേരും അവിടെ ക്ഷീണിച്ച് ഒന്ന് നിന്നു കപ്പടെ സൂക്കുകയെ ചോട്ടേ ആ നമ്മുടെ വസ്ത്രങ്ങൾ ഉണങ്ങിയല്ലോ അനിയാ ജഡ്പട്ടിനെ ഹസ്തേ ഹുയേ ലേക്കിൻ്റെ എന്നിട്ട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഹാ അമ്പടേ വാക്കൈ ആ ശരിക്കും കപ്പടത്തോ സൂക്കുകയെ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഉണങ്ങി നെടിനെ ബി ഖുഷ് നട്ടും സന്തോഷത്തോടെ പറഞ്ഞു തബി നട്ക്കു പോക്കർ കിനാരെക്ക് ചിക്കനി ഗിട്ടി ദിക്കായി പടി അപ്പോൾ നമ്മുടെ നെട്ക്കട്ടിനെ ആ കുളത്തിൻ്റെ നിന്ന് ഒരു ചിക്കനി ഗിട്ടി ധിക്കായി എന്ന് പറഞ്ഞാൽ നല്ല മിനുസമുള്ള ചെറിയ ഒരു കല്ല് കെട്ടി നെട്ക്കട്ടിനെ ഉസേ ഉട അതെടുത്തു അവർ തിരിച്ചു ഹോക്കർ ഉസേ ഇസ് തരഹ് ഫെങ്കാക്കി കിട്ടി പാനിക്ക് സത്തഹിപ്പാർ ഉച്ചലത്തി കുയി ദൂർത്തക്കി ചലി കയും അപ്പ അവനത് ആ കല്ലിങ്ങനെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു അറ്റകേറി വെച്ചു കൊടുത്തു അപ്പോൾ ആ കല്ല് വെള്ളത്തിൽ ഇങ്ങനെ എന്താ പറയുക ഒരു ഭാഗത്ത് തൊട്ട് അടുത്ത ഭാഗത്തേക്ക് തൊട്ട് ഇങ്ങനെ സ്പീഡിൽ പോയി ആ വെള്ളത്തെ ഇളക്കി ഇളക്കി പോയി ദേക്കാദേക്കി ജഡ്പട്ടിനെ ബി ഏക്ക് ഗിട്ടി ഊടാക്കാർ ഫെങ്ക്തി അപ്പം അത് കണ്ടപ്പോൾ ജഡ്പട്ടും ഒരു കല്ലെടുത്തിട്ട് എറിഞ്ഞു ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനീയമേ ഗുഡ് പോകൈ പക്ഷെ ആ കല്ല് ആ വെള്ളത്തിലേക്ക് പോയി ഓ ബടേ തുമക്കോ ഗിട്ടി പയരാനാ നെയഹിയാത്ത ചേട്ടാ നിനക്ക് കല്ലെറിയാൻ അറിയില്ലേ ഹാ ചോട്ടയെത്തും സിക്കാസക്തി ഹോ ഇല്ല നീ എന്നു പഠിച്ച് പഠിപ്പിച്ചു തരുവോ ക്യോം നഹി എന്തുകൊണ്ടില്ല അബിയിലോ നോക്കൂ നെഡ്കെട്ടിനെ ധ്യാൻസെ നീച്ചേഖകർക്ക് ഗിട്ടിയുടായി ഒരു കല്ലെടുത്തു അവർ ജെഡ്പെട്ട്കോ ദിക്കാത്ത പോല എന്നിട്ട് ജെഡ്പെട്ടിന് കാട്ടു കൊടുത്തു പറഞ്ഞു അത് കല്ലേ എന്താണ് സാധ അധികം വലുതും ആവരുത് ഹൽക്കി ഓർ ചിക്കനി ഹോ ഭയങ്കര നൈസും ഒരു ചെറുതും ആവണം അവർ ഈസ് തരക ഫോങ്കോ എന്നിട്ട് അതിങ്ങനെ പിടിച്ചിട്ടെറിയു ലേക്കിൻ അപ്പുത്തക്ക് ജഡ്ബട്ടുകാർ ധ്യാൻ ബാണ്ടി ചുക്കാത അപ്പോൾ ജഡ്ബട്ടിൻ്റെ ശ്രദ്ധ മാറി വഹു പോക്കർക്ക് പാനിപ്പത്തൈർത്തി പത്തക്കോം കോൺ ചെയ്തേ ഗ്രഹാഥ അവിടെ നീന്തുന്ന താറാവിലേക്ക് വന്നു അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പാഠം കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും പാഠം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പാഠത്തിലെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ആൻസർ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോസൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു ഇപ്പോൾ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം